വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ന്യൂ ജനറേഷൻ കുട്ടികൾ പലരും എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വരും വരാഗകളെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. പ്രണയസാഫല്യത്തിനായി എന്തും ചെയ്യാനും കലിപ്പനും കാന്താരിയുമായി ജീവിതം ആസ്വദിക്കാനും ഒക്കെയാണ് യുവത്വത്തിന്റെ ആഗ്രഹം. ഇപ്പോഴിതാ 4 വർഷം പ്രണയിച്ച് 4 മാസം മുമ്പ് വിവാഹം ചെയ്ത യുവദമ്പതികൾക്കിടയിൽ സംഭവിച്ചതറിഞ്ഞാണ് നാട്ടുകാർ ഞെട്ടിയത്. തമിഴ്നാട്ടിലാണ് സംഭവം നടന്നത്. ചെന്നൈ പുഴൽ കതിർവേട് സ്വദേശി തമിഴ് ശെൽവിയും ഭർത്താവ് 22 വയസ്സുള്ള മദനും 4 വർഷത്തോളം പ്രണയിച്ചാണ് 4 മാസം മുമ്പ് വീട്ടുകാരെ എതിർത്ത് വിവാഹം ചെയ്ത് ജീവിതം ആരംഭിച്ചത്. ഇരുവരും റെഡ് ഹിൽസിന് സമീപം സെങ്കുണ്ടത്തായിരുന്നു താമസം. ഇതിനിടെ തമിഴ് ശെൽവിയെ 1 ആഴ്ച മുമ്പ് കാണാതായി. മകളെ ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടിയില്ല. പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതോടെ തമിഴ് ശെൽവിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് കാണാതായ വിവരം പുറത്തറിയുന്നത്. ഹണിമൂണിനിടെ ആന്ധ്രാപ്രദേശിലെ കോണിയ പാലസ് സന്ദർശനത്തിനിടെ ഭാര്യ കടന്നു കളഞ്ഞെന്നായിരുന്നു മദന്റെ വാദം. തുടർന്ന് ചെന്നൈ പോലീസ് ആന്ധ്രാപ്രദേശ് പോലീസിന്റെ സഹായം തേടി. കോണിയ പാലസിലേക്ക് മദനും തമിഴ് ശെൽവിയും ബൈക്കിൽ വരുന്നതും പിന്നീട് ഇയാൾ മാത്രം തിരികെ പോകുന്നതും CCTV ക്യാമറകളിൽ നിന്ന് ആന്ധ്രാ പോലീസ് കണ്ടെത്തി. പിന്നാലെ വെള്ളച്ചാട്ടത്തിൽ നടത്തിയ തെരച്ചിലിൽ തമിഴ് ശെൽവിയുടെ ജീർണിച്ച ശരീരം കണ്ടെടുത്തു. മദനനെ സെങ്കുണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചതും സംഭവം ചുരുളഴിഞ്ഞതും. വിവാഹത്തിനു പിന്നാലെ ദമ്പതിമാർക്കിടയിൽ വഴക്കും തർക്കങ്ങളും പതിവായിരുന്നു. മദന് ഭാര്യയിൽ സംശയം തോന്നി തുടങ്ങിയതോടെയാണ് തർക്കങ്ങൾ ഉടലെടുത്തത്. June 25 ആന്ധ്രാപ്രദേശിലേക്ക് ഇവർ ഹണിമൂൺ യാത്ര നടത്തി. യാത്രക്കിടെ വഴക്കുണ്ടായെന്നും ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം വെള്ളച്ചാട്ടത്തിൽ തള്ളിയെന്നും മദൻ സമ്മതിച്ചു. സംഭവ സമയത്ത് താൻ കഞ്ചാവ് ലഹരിയിലായിരുന്നതിനാൽ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മയില്ലെന്നും ഇയാൾ പറയുന്നു. അതേസമയം യുവാവ് കത്തി നേരത്തെ വാങ്ങിവെച്ചതിനാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകം നടന്നത് ആന്ധ്രയിലായതിനാൽ പ്രതിയെ ആന്ധ്ര പോലീസിന് കൈമാറും. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.